ഇന്നും അതേ നില തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് 339 പേർക്കാണ്. രോഗമുക്തി നേടിയത് 149 പേരാണ്. ഇപ്പോൾ രോഗബാധയുടെ തോത് വർദ്ധിക്കുന്നു, അതോടൊപ്പം സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ഇന്ന് രോഗം ബാധിച്ചവരിൽ 117 പേര് വിദേശത്ത് നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളത് 74 പേര്. സമ്പർക്കത്തിലൂടെ 133 പേര്. സമ്പർക്കത്തിലൂടെ ഇന്ന് വന്നത് 133 പേർക്കാണ്. ഉറവിടം അറിയാത്തതായി 7 പേരുണ്ട്. അതോടൊപ്പം DSC 1, BSF 1, HCW 4, ITBP 2. ഫലം പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 95, മലപ്പുറം 55, പാലക്കാട് 50, തൃശ്ശൂർ 27, ആലപ്പുഴ 22, ഇടുക്കി 20, എറണാകുളം 12, കാസർഗോഡ് 11, കൊല്ലം 10, കോഴിക്കോട് 8, കോട്ടയം 7, വയനാട് 7, പത്തനംതിട്ട 7, കണ്ണൂർ 8. ഫലം നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 9, കൊല്ലം 10, പത്തനംതിട്ട 7, ആലപ്പുഴ 7, കോട്ടയം 8, ഇടുക്കി 8, കണ്ണൂർ 16, എറണാകുളം 15, തൃശ്ശൂർ 29, പാലക്കാട് 17, മലപ്പുറം 6, കോഴിക്കോട് 1, വയനാട് 3, കാസർഗോഡ് 13. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് മൾട്ടിപ്പിൾ ക്ലസ്റ്ററുകൾ രൂപം കൊള്ളാനും സൂപ്പർ സ്കഡിലേക്ക് നയിക്കാനുമുള്ള സാധ്യത ഏറി വരികയാണ്. ഇന്ത്യയിലെ വൻ നഗരങ്ങളിൽ പലതിലും ഈ സ്ഥിതിവിശേഷം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ നിയന്ത്രണാതീതമാവുന്നതും നാം കണ്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് പൂന്തുറയിലാണ് ആദ്യത്തെ സൂപ്പർ സ്പ്രെഡിംഗ് ഉണ്ടായിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം രോഗം പകരാനുള്ള സാധ്യത കോവിഡിൻ്റെ കാര്യത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നുവെന്നാണ് പറയുന്നത്. അപ്പോൾ ആളുകൾ കൂട്ടം കൂടുന്നത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. വായുസഞ്ചാരമുള്ള മുറികളിൽ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. ചില കടകളിൽ ആളുകൾ കയറിയതിനു ശേഷം
ഷട്ടറുകൾ അടച്ചിടുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് അനുവദനീയമല്ല, കാരണം അപ്പോൾ വായു സഞ്ചാരം കുറയുകയാണ് ചെയ്യുക. വായു സഞ്ചാരം കുറഞ്ഞ സ്ഥലങ്ങളിൽ രോഗം വളരെ പെട്ടെന്ന് പടരും. പരിശോധനയുടെ തോത് ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനകം 12,592 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതുവരെ 6,534 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ചികിത്സയിലുള്ളത് 2,795 പേരാണ്. 185,960 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 3,261 പേർ ആശുപത്രികളിൽ. ഇന്ന് 471 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 220,677 സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. 4,854 സാമ്പിളുകളുടെ റിസൾട്ട് വരാനുണ്ട്. ഇതുവരെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 66,934 സാമ്പിളുകളാണ് ശേഖരിച്ചത്. ഇതിൽ 63,199 നെഗറ്റീവായിട്ടുണ്ട്. ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇതുവരെ 307,219 പേർക്കാണ് റുട്ടീൻ, സെന്റിനൽ, പൂൾഡ് സെന്റിനൽ, സിബിനാറ്റ്, ട്രൂനാറ്റ് ഇത്തരം ടെസ്റ്റുകൾ നടത്തിയത്. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 181. COVID-19 വ്യാപനത്തിൽ ഏറ്റവും നിർണായക ഘട്ടമാണ് ഇപ്പോൾ നേരിടുന്നത്. നാം നല്ല തോതിൽ ആശങ്കപ്പെടേണ്ടതായൊരു ഘട്ടം. സമൂഹവ്യാപനത്തിൻ്റെ വക്കിലെത്തുന്നുവെന്ന് നേരത്തെ നാം പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിലേക്ക് വലിയ തോതിൽ അടുക്കുകയാണോ എന്ന് ശങ്കിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചൊരു കാര്യം നാം ഗൗരവമായി കണക്കിലെടുക്കേണ്ടതുണ്ട്. ഒരു മത്സ്യ മാർക്കറ്റിൽ ഉണ്ടായ കാര്യം, ആ രോഗവ്യാപനം തിരുവനന്തപുരം നഗരത്തെ മുഴുവൻ ലോക്ക്ഡൗണിലേക്ക് നയിച്ചു. ട്രിപ്പിൾ ലോക്ക്ഡൗണിലേക്കെത്തി. നഗരത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് രോഗമെത്തിയിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ പരിശോധനാ ഫലം തെളിയിക്കുന്നത്. ആര്യനാടും സമാനമായ സാഹചര്യം നേരിടുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇത് തലസ്ഥാന നഗരിയിൽ മാത്രമുള്ളതാണല്ലോ എന്ന് കരുതി മറ്റ് പ്രദേശങ്ങൾ ആശ്വാസം കൊള്ളേണ്ടതില്ല. കാരണം ചിലയിടത്തൊക്കെ ഇത്തരം പ്രതിഭാസങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിയിലും സമാനമായ വെല്ലുവിളി നേരിടുന്നുണ്ട്. എപ്പോൾ വേണ്ടി വന്നാലും നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത് സംസ്ഥാനത്തിനാകെ ബാധകമായൊരു കാര്യമാണ്. നാം ആരെങ്കിലും
അതിൽ നൊഴിഞ്ഞു നിൽക്കുന്നവരാണ് എന്ന തോന്നൽ വേണ്ട. ഇപ്പോൾ നിയന്ത്രണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉള്ളത് സമൂഹത്തെ മൊത്തം കണക്കിലെടുത്തുകൊണ്ടുള്ളതാണ്. ഇത് സമൂഹത്തിന് രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. ആ നിയന്ത്രണങ്ങൾ കർശനമായി പാലിച്ചിരിക്കണം. പാലിക്കുന്നില്ലെങ്കിൽ സമ്പർക്ക വ്യാപനത്തിലേക്കും സൂപ്പർ സ്പ്രെഡിലേക്കും അവിടുന്ന് നേരെ സമൂഹ വ്യാപനത്തിലേക്കും എത്തിയെന്ന് വരും. ഇതിനൊന്നും അധികം സമയം വേണ്ട എന്നതാണ് നമ്മുടെ അനുഭവം. പൂന്തുറയിലെ സൂപ്പർ സ്പ്രെഡിലേക്ക് നീങ്ങാൻ വലിയ സമയമെടുത്തില്ല എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിയന്ത്രണം പാലിക്കൽ പ്രധാനമാണ്. അതിൽ സ്വയം നിയന്ത്രണത്തിൻ്റെ തലം സൃഷ്ടിക്കാനാവണം. ഇപ്പോൾ രോഗം ബാധിച്ച പലരുടെയും സമ്പർക്ക പട്ടിക വിപുലമാണ്. അത്തരം സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഒരു വലിയ ആൾക്കൂട്ടം എത്തിപ്പെടുന്ന ഏത് സ്ഥലവും അവിടെ ഒരാളോ രണ്ടാളോ രോഗബാധിതരാണെങ്കിൽ അതെല്ലാവരെയും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നാം പുറത്തിറങ്ങാൻ തന്നെ പാടുള്ളൂ. എവിടെയും ആൾക്കൂട്ടമുണ്ടാകരുത്. ആൾക്കൂട്ടമുണ്ടാകരുത് എന്നതിന് നാം നല്ല ഊന്നൽ കൊടുക്കണം. പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിലും ആളുകളിലും രോഗബാധയുണ്ടായി എന്ന് വരാം. ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ നോക്കിയാൽ ചില പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവർക്ക് പിന്നീട് രോഗബാധയുള്ളതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി സമ്പർക്ക ലിസ്റ്റ് തയ്യാറാക്കുന്നവർക്ക് വല്ലാതെ പാടുപെടേണ്ടി വരികയാണ്. കാരണം തനിക്ക് രോഗം ബാധിക്കില്ല എന്ന ചിന്തയോടെ അദ്ദേഹം പലയിടങ്ങളിലാണ് കറങ്ങിയിട്ടുള്ളത്. അദ്ദേഹം ബന്ധപ്പെട്ടവർ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പെരുമാറിയവർ, അവരൊന്നും ഇത്തരത്തിലൊരു ശങ്കയുള്ളവരായിരുന്നില്ല. അപ്പോൾ അവർ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുന്നു. ഇങ്ങനെ ഇതൊരു വലിയ വ്യാപനത്തിലേക്ക് നീങ്ങുന്ന സ്ഥിതി വരും. അതുകൊണ്ടാണ് ആൾക്കൂട്ടം ഒഴിവാകണമെന്ന് പറയുന്നത്. ആൾക്കൂട്ടത്തിനോട് എന്തെങ്കിലും വിപ്രതിപത്തി ഉണ്ടായതുകൊണ്ടല്ല, ഇന്നത്തെ സാഹചര്യം അതാണ്. ഈ സാഹചര്യം മനസ്സിലാക്കാനുള്ള വിവേകം നാം എല്ലാവരും പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്. അത് നാടിൻ്റെ രക്ഷയ്ക്കും നമ്മുടെ സമൂഹത്തിൽ രോഗം വ്യാപിക്കാതിരിക്കാനും സ്വീകരിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ റിവേഴ്സ് ക്വാറന്റൈനിലുള്ളവരുടെ കാര്യം, ഇത് പലവട്ടം പറഞ്ഞതാണ്. എന്തിനാണിത് ആവർത്തിക്കുന്നതെന്ന് ചിലപ്പോൾ തോന്നാം.
പക്ഷെ അത്ര ആവർത്തിച്ചാലും തീരില്ല എന്നാണ് വസ്തുത. കാരണം ഏറ്റവും വേഗം രോഗം ബാധിക്കാനിടയുള്ളത് ഈ റിവേഴ്സ് ക്വാറന്റൈനിൽ കഴിയുന്നവർക്കാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള കരുതൽ അവരുടെ കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ്. അതിൽ നമ്മുടെ ഒരു സാധാരണ ശീലം ഒരു പരിചയം പുതുക്കുക, സന്ദർശനം നടത്തുക, വെറുതെ സാധാരണ നമ്മുടെ ഒരു ശീലത്തിൽപ്പെട്ടതാണ് ആളുകളെ പോയി കണ്ട് രണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിരിയുക എന്നൊക്കെയുള്ളത്. കുറേ കാലമായാലോ കണ്ടിട്ട് വന്ന് സാധാരണ കാണുമ്പോൾ ആളുകൾ തമ്മിൽ പറയുകയും ചെയ്യും. ഇത് ഏതെങ്കിലും തരത്തിൽ തെറ്റായൊരു കാര്യമല്ല. സാധാരണ അന്തരീക്ഷത്തിൽ, സാധാരണ അന്തരീക്ഷത്തിൽ അത് ആവശ്യവുമാണ്. എന്നാൽ ഇതൊരു അസാധാരണമായ സാഹചര്യമാണ്. ഇപ്പോൾ വേണ്ടത് റിവേഴ്സ് ക്വാറന്റൈനിലുള്ളവരുടെ വീടുകളിലേക്ക് അനാവശ്യ സന്ദർശനങ്ങൾ തന്നെ ഒഴിവാക്കണം. അത് അവരുടെ സുരക്ഷയ്ക്ക് ഏറ്റവും പ്രധാനമാണ്. കാരണം നമ്മളിൽ ഈ സന്ദർശനം നടത്തുന്നയാളിൽ, ആ നടത്തുന്നയാൾ നല്ല ആരോഗ്യമുള്ള ആളായിരിക്കാം, ചിലപ്പോൾ നല്ല ചെറുപ്പമായിരിക്കാം, ഈ രോഗബാധ പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ടാവില്ല. ചില കേസുകളിൽ ഈ ആൾക്ക് രോഗവാഹകനാവാം അദ്ദേഹം. ആ രോഗവാഹകൻ ഒരു രോഗലക്ഷണവും കാണിക്കുന്നില്ല. എന്നാൽ ഇത്തരമൊരു വീട്ടിൽ പോയി ഈ പറയുന്ന റിവേഴ്സ് ക്വാറന്റൈനിൽ കഴിയേണ്ട ആ വിഭാഗത്തെ കണ്ട് സംസാരിച്ച് പിരിയുന്നതോടെ ഈ ആൾ രോഗാണു റിവേഴ്സ് ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് സംഭാവന ചെയ്യുക. പിന്നെ വേഗം അത് പ്രവർത്തിക്കും. ഈ പോയ സന്ദർശനം നടത്തിയ ആളുടെ ശരീരത്തിന് രോഗം ബാധിക്കുന്നതിന് മുന്നിൽ തന്നെ റിവേഴ്സ് ക്വാറന്റൈനിൽ കഴിയുന്നയാൾക്ക് രോഗം ബാധിക്കും. രക്ഷപ്പെടുത്താനും വലിയ പ്രയാസമാവും. ഇതാണ് നാം കാണേണ്ടത്. മറ്റ് കേസുകൾ നമുക്ക് നല്ലതുപോലെ ചികിത്സിച്ച് ഭേദപ്പെടുത്താമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്താം. പക്ഷേ റിവേഴ്സ് ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ കാര്യത്തിൽ അത് കുറച്ച് പ്രയാസകരമായതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവരുടെ സുരക്ഷ ഏറ്റവും പ്രധാനമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ അവരുള്ളിടത്തേക്ക് സന്ദർശനം ഒഴിവാക്കുക തന്നെ വേണം. അപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള സമയമല്ല ഇത് എന്ന് നമ്മൾ ഉൾക്കൊള്ളണം. ഇന്നത്തെ സ്ഥിതിയുടെ ഗൗരവം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ആ ബോധവും ബോധ്യവും നമ്മളെ നയിക്കുന്നില്ലെങ്കിൽ ഇതുവരെ നാം നടത്തിയ ക്രമീകരണങ്ങളെല്ലാം അസ്ഥാനത്താവും. ഇതിൽ മുന്നറിയിപ്പുകൾക്ക് പകരം കടുത്ത നടപടികളിലേക്ക് സ്വാഭാവികമായി നീങ്ങാൻ അത്തരമൊരു സാഹചര്യത്തിൽ നിർബന്ധിക്കപ്പെടും. ഇപ്പോൾ വലിയ തോതിൽ രോഗം വ്യാപിച്ച പ്രദേശം, ആളുകൾ വല്ലാതെ തിങ്ങി താമസിക്കുന്ന സ്ഥലം, വലിയ ജനസാന്ദ്രത, വീടുകളിൽ ആളുകളുടെ എണ്ണം കൂടുതൽ, ആവശ്യമായ എല്ലാ സൗകര്യവും വീട്ടിലില്ലാതിരിക്കുക, അത്തരം പ്രദേശങ്ങളിൽ ഉള്ള വീടുകളിലുള്ള ഈ പറഞ്ഞ റിവേഴ്സ് ക്വാറന്റൈനിൽ കഴിയേണ്ട ആളുകളുടെ കാര്യത്തിൽ അവിടെ പ്രത്യേകമായി തന്നെ ചില സമീപനങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അവിടെ രോഗം വ്യാപിക്കുകയാണ് ആ പ്രദേശത്ത്. അപ്പോൾ ഇവരെ സംരക്ഷിക്കുന്നതിന് പ്രത്യേകമായ ക്രമീകരണം വേണോ? അതും ആലോചിക്കാൻ സർക്കാർ നിർബന്ധിതമാവും. എപ്പോഴും പ്രായമായവർക്കും മറ്റും അവരുടെ തന്നെ വീടാണ് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം.
അതാണ് വലിയ തോതിലുള്ള മാനസികോല്ലാസം അവർക്ക് നൽകുക. വീട്ടിൽ നിന്ന് മാറിയാൽ അവർക്ക് പരിചയമില്ലാത്ത ഒരിടം പോലെ അവർ കാണും. എന്നാൽ വൻതോതിൽ ആളുകളുള്ളൊരു വീടാവുമ്പോൾ ആവശ്യമായ സൗകര്യവുമില്ല, ഇവർക്ക് റിവേഴ്സ് ക്വാറന്റൈൻ പോലെ കഴിയാനുള്ള സാഹചര്യമില്ല എന്ന് വന്നാൽ അവരെ സംരക്ഷിക്കാൻ അവരെ ചിലപ്പോൾ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ട് വരും. ഈ കാര്യവും അതീവ ഗൗരവമായി അത്തരം പ്രദേശങ്ങളിൽ ആലോചിക്കാൻ തന്നെയാണ് തയ്യാറാകുന്നത്. ഇപ്പോൾ സംസ്ഥാനത്ത് നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 171,355. ചികിത്സയിലുള്ളവരുടെ എണ്ണം 254 ഉയരുകയും ചെയ്തതാണ്. രണ്ടാം ഘട്ട കോവിഡ് വ്യാപനം ഉണ്ടായപ്പോഴുള്ള ഏറ്റവും വലിയ കണക്ക്. ലോക്ക്ഡൌൺ ശക്തമായി നടപ്പിലാക്കി നാം രോഗവ്യാപനം പരമാവധി കുറച്ചിരുന്നു. രോഗം ഭേദമായവരുടെ എണ്ണവും നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണവും കുറഞ്ഞു വരികയും ചെയ്തു. മെയ് 3-ാം തീയതിയത്തെ കണക്കെടുത്താൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 95, നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 21,720 കുറഞ്ഞു. അതേസമയം രോഗമുക്തി നേടിയവരുടെ എണ്ണം 401 ഉയർന്നു. എന്നാൽ 3-ാം ഘട്ടം ആരംഭിച്ചു, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരവ് തുടങ്ങി, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരവ് തുടങ്ങി. അതോടെ കുറച്ചുകൊണ്ടുവന്ന കോവിഡ് കേസുകളുടെ എണ്ണം കുതിച്ചുയരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഓരോ ദിവസവും പുതുതായി രോഗബാധയുണ്ടാകുന്നവരുടെ എണ്ണം 300 കടന്നിരിക്കുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇങ്ങനൊരു സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ടാകുമെന്ന് നമ്മുടെ നാട്ടിൽ പലരും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. വിദഗ്ധരിതെല്ലാം നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. ആ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ നാട്ടിലെത്തിക്കാനാണ് പരമാവധി ഇതിലൂടെയൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അതൊന്നും നമുക്ക് ബാധകമല്ല എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടായി എന്നതാണ് വസ്തുത. ഇവിടെ നാം കാണേണ്ടത്, ഇപ്പം 300 അതിനിയും ഉയർന്നേക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ചികിത്സ നൽകാനൊക്കെയുള്ള ശേഷി ഇപ്പോഴുണ്ട്. നമുക്കത് നല്ല നിലക്ക് നടത്താനും കഴിയും. എന്നാൽ സമ്പർക്കത്തിലൂടെയുള്ള വ്യാപനം അത് അനിയന്ത്രിതമായി വർദ്ധിച്ചാൽ നാം ഭയപ്പെടുന്ന സമൂഹ വ്യാപനം യാഥാർത്ഥ്യമായാൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങളെത്തുക. ഇവിടെ തലസ്ഥാന നഗരിയുടെ കാര്യം എടുത്താൽ നേരത്തെയുള്ള അവസ്ഥയിൽ 3 ദിവസത്തിനിടെ 213 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ 213 190 സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ച 95
ഇവിടെ ആ 95 പേരിൽ 88 പേരും സമ്പർക്കം വഴി രോഗം ലഭിച്ചവരാണ്. ഇപ്പോൾ തീരദേശ മേഖലയായ പൂന്തുറയിൽ സൂപ്പർ സ്പ്രെഡ് ആയി എന്ന് നാം നേരത്തെ കണ്ടു. അവിടെ തന്നെയാണ് ഇതേ രീതി തുടരുന്നത്. അതുകൊണ്ടാണ്, ഇത് കണ്ടുകൊണ്ടാണ് ട്രിപ്പിൾ ലോക്ക്ഡൗൺ നമുക്കിവിടെ പ്രഖ്യാപിക്കേണ്ടി വന്നത്. ഇവിടെ ഫീൽഡ് നിരീക്ഷണം, ചെക്ക് പോസ്റ്റ് നിരീക്ഷണം, റോഡ്, റെയിൽ നിരീക്ഷണം, വിമാനത്താവളത്തിലെ നിരീക്ഷണം, ഇവയെല്ലാം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. സെന്റിനൽ സർവേലൻസ് ഊർജിതപ്പെടുത്തുകയാണ്. ആന്റിജൻ പരിശോധന വ്യാപകമാക്കുന്നു. രോഗവ്യാപനത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ മാപ്പിംഗ് നടത്തുകയാണ്. പ്രൈമറി കോണ്ടാക്ട്, സെക്കൻഡറി കോണ്ടാക്ട് ഇവയെല്ലാം വേർതിരിച്ച് കോണ്ടാക്ട് ട്രേസിംഗ് വിപുലമാക്കിയിട്ടുണ്ട്. കണ്ടെയ്ൻമെൻറ് സോൺ പ്രദേശത്തെ എല്ലാ ആളുകളെയും ക്വാറന്റൈൻ ചെയ്യേണ്ടതായി വരും. അനാവശ്യ സഞ്ചാരം ഒഴിവാക്കുന്നതിന് പോലീസ് ഇടപെടുന്നുണ്ട്. കേസുകളുടെ ട്രെൻഡും ദൈനംദിന റിപ്പോർട്ടുകളും വിലയിരുത്തിയാണ് നടപടി സ്വീകരിക്കുന്നത്. ആരോഗ്യം, പോലീസ്, മീഡിയ, ഫയർഫോഴ്സ്, റവന്യൂ, ഭക്ഷ്യസുരക്ഷ, റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ, ടൂറിസം ഇവയുമായെല്ലാം ഏകോപനം ഉറപ്പാക്കിയിട്ടുണ്ട്. ആരോഗ്യപ്രവർത്തകർ, RRT ടീം, പോലീസ്, ടൂറിസം വകുപ്പ് തുടങ്ങിയവക്ക് പരിശീലനങ്ങളും നടത്തുന്നുണ്ട്. ഇതോടൊപ്പം കോവിഡുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രവർത്തനങ്ങൾ സർക്കാർ സ്വകാര്യ മേഖലകളിൽ നടക്കുന്നുമുണ്ട്. സൂപ്പർ സ്പ്രെഡിലേക്ക് പോയ പൂന്തുറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക ക്ലസ്റ്ററായി തിരിക്കുന്നുണ്ട്. രോഗവ്യാപനം കൂടിയ പ്രദേശങ്ങളിൽ പരിശോധനകൾ വ്യാപിപ്പിച്ചു. അതിർത്തിക്കപ്പുറത്ത് നിന്നും വരുന്നവർക്ക് നമ്മുടെ ആശുപത്രികളിൽ പ്രത്യേക OP തുടങ്ങും. ആവശ്യമാണെങ്കിൽ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവുമൊരുക്കും. കാരണം ധാരാളം പേർ മറ്റ് പ്രദേശത്ത് നിന്ന്, നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തു നിന്ന് സാധാരണഗതിയിൽ തന്നെ ഇവിടെ വന്ന് ചികിത്സിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത്തരമൊരു ക്രമീകരണം അതിനേർപ്പെടുത്തുന്നത്. രോഗബാധിതരെ നേരത്തെ തന്നെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനും ക്വാറന്റൈനിലാക്കുന്നതിൻ്റെയും ഭാഗമായി വിവിധ വിഭാഗങ്ങളെ ക്ലസ്റ്ററുകളായി തിരിച്ച് വിപുലമായ പരിശോധനകളാണ് നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് ഗൈഡ്ലൈൻ പുറത്തിറക്കിയിട്ടുണ്ട്. റുട്ടീൻ RT-PCR പരിശോധനയ്ക്ക് പുറമെ സെന്റിനൽ സർവേലൻസിൻ്റെ ഭാഗമായി റാപ്പിഡ് ആന്റിജൻ ബേസ്ഡ് ടെസ്റ്റിംഗ് നടത്തുന്നു. ഇതുകൂടാതെയാണ് 5 ക്ലസ്റ്ററുകളായി തിരിച്ച് അവർക്ക് പ്രത്യേക പരിശോധന നടത്തുന്നത്. ക്ലസ്റ്റർ 1-ൽ കണ്ടെയ്ൻമെൻറ് സോണിലെ ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, JHI, JPH, ആശാ വർക്കർ, ആംബുലൻസുകാർ തുടങ്ങിയ
ആരോഗ്യ പ്രവർത്തകരാണുള്ളത്. ക്ലസ്റ്റർ രണ്ടിൽ സമൂഹവുമായി അടുത്തിടപഴകുന്ന തദ്ദേശ സ്വയംഭരണ മെമ്പർമാർ, വളണ്ടിയർമാർ, ഭക്ഷണ വിതരണക്കാർ, കച്ചവടക്കാർ, പോലീസുകാർ, മാധ്യമപ്രവർത്തകർ, ഡ്രൈവർമാർ, ഇന്ധന പമ്പ് ജീവനക്കാർ, ശുചീകരണ തൊഴിലാളികൾ, ബാങ്ക് ഓഫീസ് ജീവനക്കാർ മുതലായവരാണുള്ളത്. ക്ലസ്റ്റർ മൂന്നിൽ കണ്ടെയ്ൻമെന്റ് സോണിലെ ഗർഭിണികൾ, പ്രസവം കഴിഞ്ഞ അമ്മമാർ, വയോജനങ്ങൾ, ഗുരുതര രോഗമുള്ളവർ, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നിവരാണുള്ളത്. ക്ലസ്റ്റർ നാലിൽ അതിഥി തൊഴിലാളികളാണ്. ഈ നാല് ക്ലസ്റ്ററുകളിലും CLIA ആന്റിബോഡി പരിശോധനയാണ് നടത്തുന്നത്. ക്ലസ്റ്റർ അഞ്ചിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ സമീപ പ്രദേശങ്ങളിലുള്ളവർക്കാണ് പരിശോധന നടത്തുന്നത്. റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റാണ് ഇവർക്ക് നടത്തുന്നത്. ദ്രുതഗതിയിലുള്ള പരിശോധനകളിലൂടെ രോഗബാധിതരെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിനും വ്യാപനം ചെറുക്കുന്നതിനും സാധിക്കുന്നു. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നതാണ്. മാസ്ക് ധരിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക, സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കൈകഴുകുക, ഇതിലൊന്നും ആരും വിട്ടുവീഴ്ച ചെയ്യരുത്. വിട്ടുവീഴ്ച ചെയ്താൽ അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും. വളരെ കർശനമായ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ് നടപ്പിലാക്കുന്നത്. ജനങ്ങൾ പുറത്തിറങ്ങാതിരിക്കുന്നതിന് ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നുണ്ട്. കമാൻഡോകളുടെ സേവനം പോലും ഇതിനായി ഉപയോഗിക്കുകയാണ്. കമാൻഡോകളും മുതിർന്ന ഓഫീസർമാരും ഉൾപ്പെടെ 500 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പൂന്തുറയിൽ മാത്രം വിന്യസിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ക്രമസമാധാന പാലന ചുമതലയുള്ള പോലീസിൻ്റെ അല്ലെങ്കിൽ മറ്റ് ഭരണ സംവിധാനങ്ങളുടെ മാത്രമൊരു ചുമതലയായിട്ട് നാം കാണരുത്. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും ഈ പ്രശ്നത്തിൽ ആരോഗ്യകരമായ രീതിയിൽ ഇടപെടേണ്ടതാണ്. ഇത്തരം പ്രദേശങ്ങളിൽ ഉള്ള പ്രത്യേകതകൾ വെച്ച് ചില മതനേതാക്കൾ, സാമൂഹ്യ നേതാക്കൾ, സാമുദായിക നേതാക്കൾ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, അങ്ങനെ ജനങ്ങളിൽ സ്വാധീനമുള്ള ഓരോ വിഭാഗവും ജനങ്ങളുടെ അടുത്ത് ഈ സന്ദേശം എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികളെല്ലാം സ്വീകരിക്കണം. നല്ല രീതിയിൽ ഇതുമായി സഹകരിക്കുക, അതിനായിരിക്കണം സന്ദേശം നൽകുന്നത്. ഇവിടെ മത്സ്യബന്ധന ബോട്ടുകൾ കടലിലൂടെ തമിഴ്നാട്ടിലേക്ക് പോകുന്നതും വരുന്നതും തടയുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇത് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണെന്ന് നല്ല നിശ്ചയമുണ്ട്. കാരണം ഈ ഘട്ടത്തിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടണം എന്ന് സ്വാഭാവികമായും തൊഴിലാളികൾ ആഗ്രഹിക്കും.
പക്ഷെ രോഗവ്യാപനത്തിനിടയാകുന്ന തരത്തിലുള്ള പരസ്പര ബന്ധം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര ഈ ഘട്ടത്തിൽ അനുവദിക്കാൻ നിവൃത്തിയില്ല. ചിലത് അനുഭവത്തിൽ നാം പഠിക്കണമല്ലോ. ഒരാൾ സംസ്ഥാനത്തിന് പുറത്തുപോയി, വളരെ അകലെയല്ല, നമ്മുടെ നാട് പോലെ തന്നെ കണക്കാക്കുന്നൊരു പ്രദേശത്ത് ആണ്, എന്നാൽ മറ്റൊരു സംസ്ഥാനത്താണ്, അവിടെ പോയി മത്സ്യം വാങ്ങി തിരിച്ചു വരുന്നു. ഇവിടെ അത് കച്ചവടം ചെയ്യുന്നു. പക്ഷേ 21 പേർക്കാണ് അദ്ദേഹത്തിലൂടെ മാത്രം രോഗം ലഭിച്ചത്. അതിൻ്റെ ശേഷമുള്ള കാര്യമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ അനുഭവത്തിൽ വന്നിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഈ പറയുന്ന യാത്രകൾ നിർബന്ധമായും ഒഴിവാക്കേണ്ടി വരുന്നു. ട്രിപ്പിൾ ലോക്ക്ഡൗൺ സന്തോഷപൂർവ്വം പ്രഖ്യാപിക്കുന്നൊരു കാര്യമല്ല, നാളെ കൂടുതൽ ദുഃഖിക്കേണ്ടി വരാതിരിക്കാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം അതുമായി എല്ലാവരും സഹകരിക്കുക. തമിഴ്നാട് പോലീസുമായുള്ള സഹകരണം ഈ കാര്യത്തിൽ തുടരുക തന്നെ ചെയ്യും. പൂന്തുറയിൽ 100,000 മാസ്കാണ് പോലീസ് സൗജന്യമായി വിതരണം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നവർക്കായി പോലീസിൻ്റെ നേതൃത്വത്തിൽ സഹായം എത്തിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ സഹകരണത്തോടെ ഭക്ഷണപ്പൊതി വിതരണം ചെയ്യുന്നുണ്ട്. ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രദേശങ്ങളെ സ്വാഭാവികമായ സ്തംഭനത്തിലേക്കാണ് നയിക്കുക. ഇത് ചില പ്രദേശത്ത് മാത്രമാണിപ്പോൾ, എന്നാൽ അത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഈ ഘട്ടത്തിൽ എല്ലാവരും കാണിക്കുക. പടരുന്ന ലക്ഷണം കാണുമ്പോൾ അത്തരം കടുത്ത നടപടികളിലേക്ക് പോകാൻ നിർബന്ധിക്കപ്പെടും. അതൊഴിവാക്കാൻ നല്ല ജാഗ്രതയോടെയുള്ള ജീവിതം തുടരാനാവും. മറ്റൊരു വിഷയം കൂടി ഈ കൂട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് കുട്ടികൾക്കിടയിൽ ഈ ഘട്ടത്തിൽ വർദ്ധിച്ചു വന്ന ആത്മഹത്യാ പ്രവണതയെക്കുറിച്ചാണ്. ഇത് അതീവ ഗുരുതരമായ ഒരു സാമൂഹ്യ പ്രശ്നമായി മാറുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ഒരുപാട് ആത്മഹത്യകളുണ്ടായിരിക്കുന്നു. 25 മാർച്ച് മുതലുള്ള ഒരു കണക്കെടുത്തപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള 66 കുട്ടികളാണ് പല കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്തത്. ഇന്നും അത്തരമൊരു ആത്മഹത്യയുടെ വാർത്ത വന്നു. ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച കാരണങ്ങളായി കണ്ടെത്തിയിരിക്കുന്നത് വീട്ടിൽ തന്നെയുള്ള കുട്ടിയുടെ നേരെയുള്ള ഇടപെടലാണ്. ആ ഇടപെടൽ നടത്തുന്ന അമ്മ അല്ലെങ്കിൽ അച്ഛൻ, കുട്ടിക്ക് വേണ്ടപ്പെട്ടവർ, കുട്ടിയുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇടപെടുന്നത്. ഒരു തെറ്റും അതിലില്ല. പക്ഷേ കുട്ടിയുടെ മാനസികാവസ്ഥ കൂടി ഉൾക്കൊണ്ടുകൊണ്ട്
കുട്ടിയുമായി ഇടപഴകാൻ നമുക്ക് സാധിക്കണം. ഒരു കാരണം ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്നില്ല, അമ്മ വഴക്ക് പറഞ്ഞു, ഗെയിം കളിക്കാൻ അനുവദിച്ചില്ല, ഫോണിലെ അശ്ലീല ചിത്രം നോക്കിയതിന് വഴക്ക് പറഞ്ഞു. ഇതൊക്കെ ചെറിയ ചെറിയ കാരണങ്ങളായിട്ടാണ് നമുക്ക് തോന്നുക. കുട്ടിയിൽ സ്വാഭാവികമായും തിരുത്തേണ്ട ചില ഘടകങ്ങൾ ഇതിലുണ്ട്. പക്ഷെ ആ തിരുത്തിക്കുന്നതിന് വേണ്ടി ഇടപെടുന്നത് ആ കുട്ടിയുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചുകൊണ്ട് വേണ്ട. ബാധ്യത അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമുണ്ട്. കുട്ടികളുടെ ആത്മഹത്യ സംബന്ധിച്ച് പഠിക്കാൻ ഫയർ ആൻഡ് റെസ്ക്യൂ മേധാവി ആർ ശ്രീലേഖയുടെ നേതൃത്വത്തിൽ ഒരു സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. അതിനു പുറമെ മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരാനായി ചിരി എന്നൊരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ മുഖേന ഫോൺ വഴി കൗൺസലിംഗ് നൽകുന്ന സംവിധാനമാണ്. ശിശുക്കളുടെ മാനസികാരോഗ്യ ചികിത്സകൾക്ക് ആവശ്യമായ കൂടുതൽ സൗകര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് കാണുന്നത്. കൂടുതൽ ഡോക്ടർമാർ, കൗൺസിലർമാർ, ചികിത്സാ കേന്ദ്രങ്ങൾ, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. അതിനാവശ്യമായ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളും സർക്കാർ ഏറ്റെടുത്ത് നടപ്പാക്കും. ഒരു സമൂഹത്തിൻ്റെ ഭാവി കുട്ടികളുടെ കൈകളിലാണ്. നാളത്തെ പൗരന്മാർ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം കാത്തുരക്ഷിക്കേണ്ടത് സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും ഉത്തരവാദിത്വമാണ്. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകാൻ നമ്മൾ ദൃഢനിശ്ചയം ചെയ്തേ തീരും. പൊതുവെ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കിടാനുള്ളത്. വലിയ തോതിൽ രോഗികൾ കൂടുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു സമൂഹ വ്യാപനമുണ്ടോ, അല്ലെങ്കിൽ അവിടെ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ കഴിയുന്ന ഒരു നിലയ്ക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ വളർന്നോ, എന്താണ് നമ്മൾ അക്കാര്യത്തിൽ ഒരു വിലയിരുത്തൽ? ഒരു ഘട്ടത്തിലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കടന്നു എന്ന് കണക്കാക്കേണ്ടതില്ല. ഇപ്പോ സൂപ്പർ സ്പ്രെഡ് ഉണ്ടായിട്ടുണ്ട്, അതായത് കൂടുതൽ വ്യാപിക്കുന്ന നില വന്നിട്ടുണ്ട്. ആ കൂടുതൽ വ്യാപനത്തിൽ നിന്ന് സമൂഹ വ്യാപനത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള ജാഗ്രതായ ഇടപെടലാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതിന് എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ആ പ്രദേശത്തെ സാമൂഹ്യമായി ഇടപെടാൻ പറ്റുന്നവരെല്ലാം അക്കാര്യത്തിൽ നല്ല സഹകരണം നൽകണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഫലം അതിനെല്ലാം ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത്. എന്നാൽ ഒറ്റപ്പെടയിലെ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ചന്ത ഉണ്ടെന്ന് വിചാരിക്കുക, ആ ചന്തയിൽ എല്ലാവരും കൂടി ഒന്നിച്ച് ഓടിക്കൂടിയാൽ അവിടെ വീണ്ടും രോഗവ്യാപനത്തിൻ്റെ സാധ്യതയാണ് ഉണ്ടാകുന്നത്. എവിടെയും ശാരീരിക അകലം പാലിക്കണം. ആവശ്യമായ രീതിയിൽ നമ്മുടെ പ്രതിരോധ നടപടികളിലുള്ള ഉറപ്പുണ്ടാവണം. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചു പോകണം. ഇത് വളരെ നിർബന്ധമാണ്. മാസ്ക് ധരിക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രം പോരാന്നുള്ളത് കൊണ്ടാണ് മാസ്ക് തന്നെ അവിടെ വിതരണം ചെയ്യുന്ന നടപടിയെടുത്തത്. അപ്പോൾ എല്ലാവരും അതുമായി സഹകരിക്കണമെന്നാണ് അവിടെ അഭ്യർത്ഥിക്കുന്നത്. അതിന് പോലീസ് ഇന്നലെ നല്ല രീതിയിൽ മൈക്ക് പ്രചരണം അടക്കം അവിടെ നടത്തുകയുണ്ടായി. അതിന് നല്ല ഫലമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഗ്രാമപ്രദേശമാണ് ആര്യനാട്. ആര്യനാട് പോലൊരു ഗ്രാമത്തിൽ ഇത് പകരുന്നു, നഗരത്തിനെ പോലെയല്ല അവിടെ പകരുന്നത്. അപ്പൊ അവിടെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമോ, അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പകരുന്നത് തടയാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമോ? അതിപ്പോ ഇന്നത്തെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് ആ കാര്യങ്ങൾ വന്നത്. അതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പരിശോധന നടത്തും, ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകും.
ഒരു ചോദ്യം ചോദിച്ചില്ല, അതിന് പറയണ്ടേ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറുപടി കിട്ടിയില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതില് പിന്നെ വിദഗ്ധര് നേരത്തെ കണക്ക് കൂട്ടിയത് അവരുടേതായ ഒരു കണക്കനുസരിച്ചാണ്, അത് ഇങ്ങനെ സംഭവിക്കാം എന്നതാണ്. നമ്മൾ ശ്രമിച്ചത് അത് യാഥാർത്ഥ്യമാകാതിരിക്കാനാണ്. എങ്ങനെ? നമ്മുടെ പൊതുവായ ഇടപെടലിലൂടെയും ജാഗ്രതയിലൂടെയും നമുക്ക് ചിലയിടങ്ങളിൽ അല്പം ജാഗ്രത കുറവുണ്ടായി. ഇവിടെ ഒരു കാര്യത്തിൽ നേരത്തെ തന്നെ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്, രോഗികളുടെ എണ്ണം ഒരു തരത്തിൽ വർദ്ധിക്കുന്നതിൽ നമ്മൾ ആശങ്കപ്പെടുന്നില്ല. എങ്ങനെ? നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തു നിന്ന് ആളുകൾ വരുന്നുണ്ട്, രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, വിദേശത്ത് നിന്ന്. അത് പലതും നല്ലതുപോലെ രോഗമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. ഇന്നലെ അതിൻ്റെ കണക്ക് പറയുമ്പോൾ പറഞ്ഞല്ലോ, നല്ല തോതിൽ രോഗം മൂർച്ഛിച്ച സ്ഥലത്ത് നിന്ന് വരുന്നതിൻ്റെ കണക്ക്. അപ്പോൾ അത്തരം ആളുകൾ ഇവിടെ വന്നാൽ സ്വാഭാവികമായും അവർക്ക് ചിലരിൽ രോഗമുണ്ടാകും. അതാണ് ഇവിടെ ഇതേവരെ സംഭവിച്ചത്. പക്ഷേ ഇപ്പൊ രണ്ട് കുറച്ച് ദിവസമായിട്ട് കാണുന്നത് ഈ സമ്പർക്ക വ്യാപനം വർദ്ധിക്കുന്നു. ആ സമ്പർക്ക വ്യാപനം ചില പ്രദേശങ്ങളിലാണ് ഉണ്ടാകുന്നത്. അത് നമുക്ക് തടുത്തു നിർത്താൻ കഴിയണം. അത് വരുന്നത് നമ്മുടെ ജാഗ്രത കുറവിൻ്റെ ഭാഗമായിട്ടാണ്. ജാഗ്രത കുറവുള്ള സ്ഥലങ്ങളിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ആ ജാഗ്രത നമുക്ക് തിരിച്ചു പിടിക്കാനാവണം. ജാഗ്രത കുറവുണ്ടാകുന്നതിന് സംഭാവന ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ആ വശത്തേക്ക് ഞാനിപ്പോൾ പോകാതിരിക്കുന്നതാണ്. അവരെല്ലാം സ്വയംവിമർശനപരമായിട്ട് പരിശോധിക്കണം. ഈ ജാഗ്രത സമൂഹത്തിൽ കൈവിടാതിരിക്കാനുള്ള നല്ല മനസ്സ് എല്ലാവരും പ്രകടിപ്പിക്കണം. പൂന്തുറയില് 4000 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് തീരമേഖലയിൽ. അപ്പൊ അതില് അതിലെ ഒരു വീട്ടിൽ 2-3 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അപ്പൊ സിഎം പറഞ്ഞതുപോലെ ഈ ക്വാറന്റൈൻ അവരെ വീട്ടിനുള്ളിൽ അടച്ചു. അത് ഈ സാഹചര്യത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. അതിന്റെ പ്രയാസം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ. അത് എല്ലാ കാലത്തേക്കും ഉള്ളതല്ല. പക്ഷെ ഇത്തരമൊരു വിഷമഘട്ടത്തിൽ നമ്മളൊരു വല്ലാത്ത ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ അങ്ങനെ ആളുകൾ ഇങ്ങോട്ട് വരുന്നത് ഗുണകരമല്ല. അതുകൊണ്ടാണ് അത്തരമൊരു സമീപനം എടുക്കുന്നത്. ഹലോ, കേൾക്കുന്നുണ്ട്? ഞാൻ കേൾക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അന്ന് പ്രധാനമന്ത്രിക്ക് കത്ത് അയച്ചല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഫലപ്രദമായ അന്വേഷണം വേണമെന്ന്, അക്കാര്യത്തിൽ എന്തെങ്കിലും മറുപടി ഉണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് അങ്ങയുടെ ഓഫീസ് നേരെയൊക്കെയുള്ള ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ ഒരു അന്വേഷണം നമ്മൾ നടത്താൻ ആലോചിക്കുന്നുണ്ടോ? അത്തരം കാര്യങ്ങൾ ഇന്ന് ചില മാധ്യമങ്ങളിൽ അത്തരം വാർത്തകൾ ഉണ്ടായിരുന്നു. അതാണ് ചോദ്യം. ഇതിനൊക്കെ ഞാൻ വളരെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി വീണ്ടും ഞാനത് ആവർത്തിക്കേണ്ട കാര്യമുണ്ടോ? ഏതായാലും കത്തയച്ചതിനെ പറ്റിയാണെങ്കിൽ കത്തിൻ്റെ കാര്യത്തിൽ ഇത് സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് പറഞ്ഞത്. ആ സമഗ്രമായ അന്വേഷണത്തിന് സംസ്ഥാനത്തിൻ്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ആ സഹായമെല്ലാം ഉറപ്പു നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് ഇന്നത്തെ നിയമവ്യവസ്ഥ വെച്ച് നേരിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. ഏതെങ്കിലും തരത്തിലുള്ള സഹായം വേണമെന്ന് അവരറിയിച്ചാൽ മാത്രമേ സംസ്ഥാനത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റൂ. അതിന് സർക്കാർ സംസ്ഥാന സന്നദ്ധമാണ് എന്നത് കേന്ദ്രത്തെ നേരത്തെ തന്നെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇവിടെ കാണേണ്ട കാര്യം, ഈ സ്വർണ്ണ കള്ളക്കടത്തെന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ തോതിലുള്ള സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ഒന്നാണ്. ഇത് നാം നല്ലതുപോലെ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തും ഇത്തരത്തിലൊരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം സ്വർണത്തോട് വല്ലാത്ത കമ്പമാണല്ലോ നമ്മുടെ നാട്ടുകാർക്ക്. അതിന് അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പലരും തയ്യാറാകുന്നുണ്ട്. എത്ര കള്ളക്കടത്ത് വാർത്തകളാണ് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കടത്തുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വൻ ശക്തികളുണ്ട്. സ്വാഭാവികമായും അവരെയും കൂടി ഇതിൻ്റെ ഭാഗമായി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആരായാലും അവരെ നിയമത്തിൻ്റെ കരങ്ങളിൽ പെടുത്താൻ കഴിയണം. സമഗ്രമായ അന്വേഷണം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വേണമെന്ന് പറയുമ്പോൾ അതെല്ലാം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനം ഏതു തരത്തിലും സഹായിക്കാൻ സന്നദ്ധമാണ്. ക്യാബിനറ്റ് കൂടി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നാണ് ഒരാൾ പറഞ്ഞത്. അതിന്റെ ആവശ്യമുണ്ടോ?
ഏത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാൻ ക്യാബിനറ്റ് കൂടി വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നാണ് ചട്ടം. പക്ഷെ അത് സ്വീകരിച്ചില്ല. അത് സർക്കാരിന്റെ ആത്മാർത്ഥമില്ലായ്മ എന്നാണ് ആരോപണം ഉയരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഏതന്വേഷണം വേണമെന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതിനുള്ളിൽ അന്വേഷണ ഏജൻസികളുണ്ട്. അത് സംസ്ഥാനം തീരുമാനിക്കുകയല്ല വേണ്ടത്. തീരുമാനിക്കേണ്ടത് മുഴുവൻ കേന്ദ്രമാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും കേന്ദ്രമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഫലപ്രദമായ സംവിധാനവും അവർക്കുണ്ട്. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും ഒരു ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ നോക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്. അത് കുറച്ച് നാൾ പറയട്ടെ, അത് ജനങ്ങളത് വിലയിരുത്തുന്നുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം എന്ന്, എന്തിനു വേണ്ടിയാണ് പറയുന്നത് എന്ന്, അത്രയും അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. അല്ല, എന്റെ രാജി മാത്രമല്ല, ഞാൻ ഈ സ്ഥാനത്ത് ഉണ്ടാകരുതെന്നല്ലേ അവർ ആഗ്രഹിക്കുന്നത്? അത് സ്വാഭാവികമല്ലേ. രാഷ്ട്രീയത്തില് ഒരാള് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒരാൾ ഉണ്ടാകാതിരിക്കണം എന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതിൽ അവരെ മറ്റെന്തെങ്കിലും പറയാൻ പറ്റും. പക്ഷെ അതിന് സാധാരണഗതിയിൽ നെറികേടുകൾ കാണിക്കരുത്. അതിന് വേണ്ടത് ശരിയായ മാർഗം സ്വീകരിക്കലാണ്. ശരിയായ മാർഗം സ്വീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ മത്സരമാണ് നടത്തേണ്ടത്. സ്വീകരിച്ച നടപടികളിൽ ഇന്ന ഇന്ന പിശകുണ്ട്, ജനങ്ങളോട് പറയാം, അത് ബോധ്യപ്പെടുത്താൻ നോക്ക്. അല്ലാതെ ഭാവനയിലൊരു കാര്യം കെട്ടിച്ചമച്ച് അതിലൂടെ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അങ്ങനെ പുറത്ത് ചാടിച്ച് കളിയാന്ന് വെച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതാണ് ഞാൻ അതിൽ എല്ലാ കാര്യത്തിനും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിച്ച് പറയേണ്ടതായില്ല. അതിലെല്ലാം നമ്മളിപ്പോൾ നിൽക്കുന്നത്, നമ്മളിപ്പോൾ ഏകോപിതമായി നിൽക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. നാട് അത്തരം ഒരു സാഹചര്യമാണ് നേരിടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിനൊരു ഒരു പ്രശ്നവുമില്ല. കള്ളക്കടത്ത് നടന്നിട്ടുണ്ട്. ആ കള്ളക്കടത്തിൽപ്പെട്ട ആളുകളെ പിടിക്കേണ്ടതുണ്ട്. ആ പിടിക്കുന്നതിനുള്ള നീക്കങ്ങൾ നല്ലതുപോലെ അതിൻ്റെ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ആ സഹായം നൽകാൻ സന്നദ്ധമാണെന്ന് അഡ്വാൻസായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നവും ആ കാര്യത്തിലില്ല. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു പ്രശ്നവും ഇതിലില്ല. ഏതെങ്കിലും തരത്തിലുള്ള തർക്കവും ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടില്ല. ഇതാണ് സാഹചര്യം. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കല്ല നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത്. നമ്മൾ നാടിൻ്റെ ഭാവിയെ ബാധിക്കുന്ന ഇപ്പം തന്നെ വരുന്ന ഒരു ഗൗരവമായ പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. അതിലേക്കായിരിക്കണം നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ഉണ്ടാകുന്നത്. അതാണ് ഞാൻ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നത്. ഏത് ഞാനത് പറഞ്ഞു കഴിഞ്ഞതാണ് ആ കാര്യത്തിൽ. അതിപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്കെന്താ പറയാൻ കഴിയുക? അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് എന്തിനാ? ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്ന വിവാദത്തിൽപ്പെട്ട ഒരു സ്ത്രീയുമായി അവിടെ ബന്ധപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളുണ്ടായി. അതുമായി ബന്ധപ്പെട്ടാണ് അത്തരം ഒരാൾ ഓഫീസിൽ വേണ്ട എന്ന് വെച്ചത്. ഞാൻ വ്യക്തമാക്കിയതാണല്ലോ അത്. അതിനപ്പുറം ഒരു അന്വേഷണം അതിന്റെ ഭാഗമായി നടത്തേണ്ട കാര്യം വരുന്നില്ല. അതാണ് വസ്തുത. ശരി ശരി ശരി. ആയി ആയി. പിന്നെ 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 പിന്നെ